ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരു കുറച്ചധികം നാളായി, ഒരു 10-24 ദിവസം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്, മനുഷ്യനല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ സാധനമാണ്. അപ്പോൾ എന്നാണെന്നറിയണ്ടേ? അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതൊരു സ്ലിംഗ് ഷോട്ട് റൈഫിലാണ്. സ്ലിംഗ് ഷോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും തെറ്റാലി, നമ്മൾ റബ്ബറായി ഇങ്ങനെ വലിച്ച് കല്ലൊക്കെ വെച്ച് തെറ്റിവിടുകയല്ലേ, തെറ്റാലി അല്ലെ, ചേട്ടൻ കവണി എന്ന് പറയും, അങ്ങനെ പല പല പേരുകളുണ്ട്. അപ്പോൾ അതൊരു റൈഫിളിൻ്റെ രീതിയിൽ ആക്കിയേക്കുന്നതാണ് ഇത്, സ്ലിംഗ് ഷോട്ട് റൈഫിൾ. ഇപ്പം നമുക്കിങ്ങനെ ഇതിങ്ങനെ വലിച്ച് ലോഡ് ചെയ്യാം. ഇവിടെ കാഞ്ചിയൊക്കെ ഉണ്ട്, അതൊരു ട്രിഗറൊക്കെ ആണെങ്കിൽ റിലീസാവും. അപ്പോൾ സാധാരണ അപ്പോൾ ഒരു സാധാരണ ഒരു സ്ലിംഗ് ഷോട്ട് പോലല്ല. സാധാരണ സ്ലിംഗ് ഷോട്ടിൽ നമ്മൾ ചെറിയ ഗോലി അല്ലെങ്കിൽ നല്ല ഉരുണ്ട കല്ലൊക്കെ നോക്കിയെടുത്ത് വെച്ചാണ് തെറ്റിവിടുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇതേല് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ആരമാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് നല്ല ഷാർപ്പാക്കി എടുത്തിട്ടുണ്ട്, ആരമാണ്. ആരമായിരിക്കും നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഫുള്ള് വലിച്ച് ചെയ്യുമ്പോഴത്തേനും കറക്റ്റ് അകത്തോട്ട് കയറും, ലോഡാവും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മീനെ പിടിക്കാം, തള്ളാനെ പിടിക്കണേ തള്ളാനെ പിടിക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ട്രിഗറൊക്കെ നമ്മളിങ്ങനെ വലിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, കാണാൻ തോന്നുന്നു. കണ്ടോ, ഇങ്ങനെയാണ് ട്രിഗർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഭയങ്കര അടിപൊളി സെറ്റിങ്സൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ആദ്യം ഒന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ ആ മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് വേണം നമുക്കിതിൻ്റെ ടെസ്റ്റിംഗ് കാണാൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി പോവാം. Thank you.
ഓക്കെ അപ്പോൾ ഞാനിവിടെ ചെറിയൊരു തണ്ണിമുത്തങ്ങയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലായിരിക്കും നമ്മൾ അമ്പ ചെയ്ത് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ട്രയൽ അടിച്ച് നോക്കാം. ഓക്കെ അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ വലിച്ച് താഴെ കൊണ്ടുവന്നിട്ട് ഈ ട്രിഗർ നമ്മൾ ഞെക്കിക്കൊണ്ട് ഇതിങ്ങനെ വലിക്കുന്ന ആളോട്ട് എന്നിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ എവിടെ ഇരുന്നു കൊണ്ടല്ലേ. ഇപ്പോൾ ലോഡായി, നമ്മൾ ഞെക്കിയാൽ റിലീസാവും ട്രിഗറായി ഞെക്കിയാൽ. അപ്പോൾ അങ്ങനെയാണ് ഇത് ലോഡ് ചെയ്യുന്നത്. ഇവിടെ ഇട്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിന്ന് അപ്പോൾ നമുക്കിനി ഇത് ഈ ഒരു ലോഡ് ചെയ്തിട്ട് ഈ ഒരു അമ്പും അതിനകത്തോട്ട് വെച്ചിട്ടൊന്ന് ഇതിലോട്ടൊന്ന് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത്യാവശ്യം അകത്തോട്ട് കയറിയിട്ടുണ്ടല്ലേ. എന്തോരം അകത്ത് കയറിയിട്ടുണ്ടെന്ന് ഊരി നോക്കാം. ഒരു 4 ഇഞ്ചോളം തണ്ണിമത്തിൻ്റെ അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇത് മറിഞ്ഞു കൊണ്ടുമ്പോൾ പൊട്ടിയത് കേട്ടോ. അപ്പോൾ എന്തായാലും സംഗതി നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചെറിയ വട്ടിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതായത് ഗോലി ഇട്ടൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇപ്പോൾ ടിപ്പ് ഇച്ചിരിയും കൂടെ നല്ല ഷാർപ്പാണ്. ഇച്ചിരി നമ്മൾ മെറ്റലിൻ്റെ ടിപ്പൊക്കെ ആക്കിയിരിക്കുവാണെങ്കിൽ സുഖമായിട്ട് മീനെ പിടിക്കാം കേട്ടോ. വെള്ളത്തിന് അടിപ്പോയി കുത്തി പിടിച്ചോളും, ഒരു കുഴപ്പമില്ല. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഗോലി ഇട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു തണ്ണിമത്തങ്ങയിൽ വെച്ചാണ് ട്രൈ ചെയ്തത്. നമ്മുടെ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ആര ഒരു 4 ഇഞ്ചോളം അകത്തോട്ട് കയറി ആദ്യം. പിന്നെ നമ്മൾ ചെറിയ ഗോലി വെച്ച് ട്രൈ ചെയ്തു. ഒരെണ്ണം ഇതിലിടിച്ചിട്ട് താഴെ വീണാണ് ചെയ്തത്. ബാക്കി 2 എണ്ണം ഇപ്പോൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇതിനകത്ത് ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. 2 എണ്ണം ഇതിനകത്ത് കയറിപ്പോയി. ഇപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ഫുള്ള് തോരന്നാലേ. അപ്പോൾ നമ്മുടെ ഗോലി 2 കിട്ടി. ഇതിന് നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു തണ്ണിമത്തങ്ങ വെച്ചൊന്ന് പരീക്ഷിച്ചു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കണ്ട, എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ബീറൂപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊട്ടുമെന്ന് നോക്കാം. എൻ്റെ പൊന്നെ ഈ സാധനം മേത്തങ്ങാനും കൊണ്ട് അവളുടെ പണി തീരും കേട്ടോ. ഈശ്വര ഡേഞ്ചറാണ്, ഡേഞ്ചറാണ്. എന്തായാലും സംഗതി കൊള്ളാം, അടിപൊളി. ഇനി എന്തൊക്കെ നശിപ്പിക്കണം എന്നാലോചിക്കുക അല്ലേ. ഓക്കെ അപ്പോൾ നമ്മൾ ഇത് വെച്ച് നമ്മുടെ ഒരു ബീറൂപ്പിക്ക് തുന്നം വെച്ചിട്ട് ഇപ്പോൾ ഇത്രയാണ് മിച്ചമുള്ളത്. ബാക്കിയൊക്കെ പോയി, കഷ്ണം കഷ്ണമായി പോയി. അപ്പോൾ എന്തായാലും സംഗതി നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. നല്ല അടിപൊളി സാധനം അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പണ്ട് മുതലേ ഇതുപോലുള്ള തെറ്റാലിയും തോക്കിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്ലിംഗ് ഷോട്ട് റൈഫിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. നല്ല അടിപൊളി പവറുണ്ട്. ബീറൂപ്പിയൊക്കെ ചാടപ്പെടാനാണ് പൊട്ടിത്തെറിച്ച് പോയത്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്ലിംഗ് ഷോട്ട് റൈഫിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു അടിപൊളി ഐറ്റമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.